ഹലോ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന NSMC എക്സാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്ന 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വർഷം നടക്കാൻ പോകുന്ന നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ് NSMC എന്ന് പറയുന്ന പരീക്ഷ. സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സലൻസ് CCE എന്ന് പറയുന്ന ഓർഗനൈസേഷനും അതുപോലെ തന്നെ എക്സ്എൻവൈ ലേണിംഗും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മളത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ 3-ാമത്തെ വേർഷൻ ആണ് ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിന്റെ സിലബസ് എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും കാണുക. ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഇപ്പോൾ പഠിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സ് ആയിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അത് ആദ്യം ശ്രദ്ധിക്കുക. 2 ലെവലായിട്ട് നടക്കുന്ന ഈ എക്സാമിനേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2 സ്റ്റേജുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതിൽ 3000-ൽ കൂടുതൽ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ആണ് ഈ ഡിഫറെൻറ്റ് സ്റ്റേജുകളിലായിട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും അന്നത്തെ സെഷൻസ് കേൾക്കാനും വേണ്ടി എത്താൻ പോകുന്നത്. 5 മേജർ എക്സാം സെന്റേഴ്സ് ആണ് നമ്മൾ കേരളത്തിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 5 സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളത് അറിയിക്കുന്നതാണ്. സോ ഈ 5 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഡേറ്റുകളിൽ NSMC നടക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ എക്സാം December 28 തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുക. December 28 തൃശ്ശൂർ കഴിഞ്ഞാൽ December 29 തന്നെ എറണാകുളത്തുള്ള കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും. January 5 തിരുവനന്തപുരത്തുള്ള കുട്ടികൾക്ക് എഴുതാം. January 12 കോഴിക്കോട്, January 19 മലപ്പുറം. ഇങ്ങനെ 5 ദിവസങ്ങളിലായിട്ട് 5 ഡിഫറെൻറ്റ് സെന്റേഴ്സിലായിട്ടാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത, Stage 2 എങ്ങനെയാണ് സെലക്ഷൻ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, First 3 selected students from each class in each region. 5 മുതൽ 10 വരെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ 6 ഡിഫറെൻറ്റ് ക്ലാസ്സുകളിലുള്ള കുട്ടികൾ എത്തുന്നുണ്ട്. അതിൽ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ റീജിയണിലെയും ഫസ്റ്റിനെയും സെക്കൻഡിനെയും തേർഡിനെയും നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അങ്ങനെ ഓരോ റീജിയണിൽ നിന്നും ടോട്ടൽ 6 ക്ലാസ്സുകളിലായിട്ട് 18 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യും. 5 റീജിയണിലായിട്ട് ടോട്ടൽ 90 സ്റ്റുഡൻസിനെയാണ്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ടോട്ടൽ 90 കുട്ടികളെയാണ് Stage 2 വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Stage 2 നടക്കാൻ പോകുന്ന ലൊക്കേഷൻ കോഴിക്കോടാണ്. എക്സാമിൻ്റെ ഡേറ്റ് January 26. സോ December 28 തുടങ്ങി January 26 അവസാനിക്കുന്ന ഒരു മാസം നീളുന്ന ഒരു ക്യാമ്പയിൻ തന്നെയാണ് എന്ത്, NSMC എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഇതിൻ്റെ വിന്നേഴ്സിന് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ്, റിവാർഡ്സ് ആൻഡ് ക്യാഷ് പ്രൈസുകൾ എന്തൊക്കെയാണ്. വിന്നേഴ്സ് വിൽ ബി അനൗൺസ് അറ്റ് ദ വെന്യൂ ആൻഡ് ക്യാഷ് പ്രൈസസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓരോ റീജിയണിലും നടക്കുന്ന എക്സാമിനേഷൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അന്ന് തന്നെ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് അവർക്കുള്ള ക്യാഷ് പ്രൈസുകൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സ്കോളർഷിപ്സ് വർത്ത് 10 lakh rupees, 10 ലക്ഷത്തോളം രൂപയുടെ സ്കോളർഷിപ്പുകളാണ് ഈ ഒരു എക്സാമിൻ്റെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. ക്യാഷ് പ്രൈസുകൾ വർത്ത് 2.5 lakh. ഓക്കെ, 2.5 ലക്ഷം രൂപയോളം വില വരിക്കുന്ന ക്യാഷ് പ്രൈസുകൾ നമ്മൾ പല റീജിയൻസിലായിട്ട് എന്ത് ചെയ്യും, പല ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സമ്മാനത്തുകയായിട്ട് കൊടുക്കും. അതുകൂടാതെ സ്കോളർഷിപ്പുകൾ എക്സ്എൻവൈ ലേണിംഗിൻ്റെ പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 10 ലക്ഷത്തോളം രൂപയുടെ ഫീ ഡിസ്കൗണ്ട് സ്കോളർഷിപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ചാൻസ് ടു ലേൺ വിത്ത് IITians ആൻഡ് ഡോക്ടേഴ്സ്. അതുപോലെ തന്നെ കരിയർ ഓറിയൻറ്റേഷൻ സെഷൻസ് ലെഡ് ബൈ എക്സ്പേർട്സ്, കോഴ്സ് മൊഡ്യൂൾസ് ഫോർ മാത്ത് ജൂനിയർ, മാത്ത് റൂട്ട്, മാത്ത് എക്സ്പേർട്ട് തുടങ്ങിയിട്ടുള്ള എക്സ്എൻവൈ ലേണിംഗിൻ്റെ മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്രീ കോച്ചിങ് മൊഡ്യൂൾസ് ഫോർ ഒളിമ്പിയാഡ്സ്, അതുപോലെ വിർച്വൽ കോഡിംഗ് ബൂട്ട് ക്യാമ്പ് ആൻഡ് അതർ സ്റ്റെം വർക്ക്ഷോപ്സ് ആൻഡ് എൻട്രി ടു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഓൺ ലേൺ ഹൗ ടു ലേൺ സയൻസ് ഓഫ് ലേണിംഗ് വർക്ക്ഷോപ്പ്. ഇത്രയും പ്രോഗ്രാമുകളിലേക്കുള്ള എൻട്രി ഫുള്ളി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, വിന്നേഴ്സിന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യപ്പെടുന്ന 90 പേർക്ക് ഈ ക്യാഷ് പ്രൈസും സ്കോളർഷിപ്പും കൂടാതെ ഇത്രയും പ്രോഗ്രാമുകളും കൂടെ എന്ത് ചെയ്യും, അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് NSMC നിങ്ങളെ കാത്തു വെക്കുന്നത്. 5-ാം ക്ലാസ്സിൻ്റെ സിലബസ് എല്ലാവരും ചോദിച്ചതാണ്, എക്സാമിൻ്റെ സിലബസ് ഏതാണെന്നുള്ളത് വളരെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം നിങ്ങൾ അക്കാഡമിക് ഇയറിൽ മുഴുവനായിട്ട് പഠിച്ചു തീർന്നിട്ടില്ല. സോ കഴിഞ്ഞ വർഷത്തെ കംപ്ലീറ്റ് സിലബസും ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇയറിലെ അപ് ടു ഹാഫ് ദ സിലബസുമാണ് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കുക. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് ചെയ്യാവുന്നതാണ്. സോ 5-ാം ക്ലാസ്സിൻ്റെ സയൻസിൽ ഫോഴ്സ്, വർക്ക് എനർജി, മാറ്റർ, ഇറ്റ്സ് 3 സ്റ്റേറ്റ്സ് തുടങ്ങി ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചതുണ്ടായിരിക്കും, 5th പഠിച്ച പകുതിയോളം ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ മാത്തമാറ്റിക്സിൽ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി 6th വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ സയൻസ്. സയൻസിൽ കുറച്ചധികം ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് വരും, ഇതിൽ 5th സ്റ്റാൻഡേർഡിലുള്ള ചാപ്റ്റേഴ്സ് ടോപ്പിക്കുകൾ വരും. പിന്നെ 6th നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ് ടു ഒരു ഹാഫ് ദ സിലബസ് കൂടിയാണ് ഇതിലുണ്ടായിരിക്കുക.
അതുപോലെ തന്നെ സിക്സിലെ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയുടെയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. സെവൻത്തിന്റെ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് സിക്സ്ത്തിന്റെ സിലബസ് എന്തായാലും വരും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതിനെയും നമ്മൾ എന്ത് ചെയ്യും, എൻ എസ് എം സിയിൽ ടെസ്റ്റ് ചെയ്യും. ആൻഡ് സെവൻത്തിന്റെ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയും നിങ്ങൾക്ക് ഇതാ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക, നിങ്ങൾ എവിടെ പഠിച്ച് എത്രത്തോളം പഠിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതും ടെസ്റ്റ് ചെയ്യാം. എട്ടാം ക്ലാസ്സിന്റെ സിലബസ് കാണാം. ഫിസിക്സിൽ ഇതാ യൂണിറ്റ്സ് മെഷർമെന്റ്സ് മോഷൻ ആൻഡ് ടൈം, അതുപോലെ ഫ്രിക്ഷൻ ഇലക്ട്രിസിറ്റി തുടങ്ങിയ ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. കെമിസ്ട്രി ആൻഡ് ബയോളജിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്ത് കാണാം സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എട്ടാം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ തന്നെ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഗെയിൻ ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, നയൻത്ത് സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഇതാ മോഷൻ ഫ്രിക്ഷൻ തുടങ്ങി ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. ഈവൻ എട്ടാം ക്ലാസ്സിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അടക്കം എന്തിൽ വരും, മോഷനിൽ ചോദിക്കുന്നതാണ്. സോറി, നയൻത്തിന്റെ ഫിസിക്സിൽ ചോദിക്കും. കെമിസ്ട്രി ആൻഡ് ബയോളജിയുടെ സിലബസ് കറസ്പോണ്ടിംഗ്ലി കാണാവുന്നതാണ്. ഒൻപതാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയുടെയും ടോപ്പിക്സ് ഇവിടെ കാണാം. ഇനിയുള്ളത് പത്താം ക്ലാസ്സാണ്. പത്താം ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നയൻത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അതിലേക്ക് വരുന്നതാണെന്ന് ഓർക്കുക. കെമിസ്ട്രി ആൻഡ് ബയോളജി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടോപ്പിക്സിനെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സും സ്ട്രോങ് ആക്കേണ്ടതായിട്ടുണ്ട്. പത്താം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. ഓൾസോ മെന്റൽ എബിലിറ്റിയുടെ സിലബസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും സിലബസ് കവർ ചെയ്യുന്ന ഒരു ഗ്രാൻഡ് എക്സാം തന്നെയാണ് നമ്മുടെ എൻ എസ് എം സി അഥവാ നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ് ഓൺലി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാള മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. മാർക്സ് പെർ ക്വസ്റ്റ്യൻ 4 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ, യെസ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ. ഇത് പ്രത്യേകം ഓർക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ഗ്രേഡ്. ഓരോ ക്ലാസ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും. കരിയർ അവയർനെസ് സെഷൻസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ബൈ എക്സ്പേർട്സ് ഓൺ വേരിയസ് ടോപ്പിക്സ് സച്ച് ആസ് ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹൗ ടു ഗെറ്റ് ദ ടെക്നോളജി ഡ്രിവൻ ലേണിംഗ് കരിയർ പാത്സ് ആഫ്റ്റർ ഗ്രേഡ് 12 എക്സെട്ര. ഇത്തരത്തിലുള്ള ഒരു കരിയർ കോൺക്ലേവും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ എസ് എം സിയുടെ പാരലലി അന്ന് തന്നെ അതേ വെന്യൂവിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് കുട്ടികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ കൂടെ വന്ന പാരൻസിന് ഈ കരിയർ കോൺക്ലേവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് എക്സ്പേർട്ടുകൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള അവസരം കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികൾ മാത്രം വന്നാൽ പോരാ, എൻ എസ് എം സി എക്സാം എഴുതാൻ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും കൂട്ടിയിട്ട് വേണം സ്റ്റേജ് 1 എക്സാം എഴുതാൻ വരാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതാ, ഈ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചതും കാണാം. എക്സാമിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഓഫ്ലൈനായി നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. 250 rupees ആണ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. ലിങ്ക് താഴെ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. ഇനി കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യലി നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും താഴെ കൊടുക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റീജിയൻ വൈസ് രജിസ്ട്രേഷൻ വിൽ ക്ലോസ് 2 days ബിഫോർ ദി എക്സാം അറ്റ് ഈച്ച് സെൻറ്റർ. ഓരോ സെൻറ്ററിലെയും ഡേറ്റുകൾ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ 2 ദിവസം മുന്നേ ആ റീജിയനിലേക്കുള്ള എന്ത് ക്ലോസ് ചെയ്യും, നമ്മൾ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട ഒഫീഷ്യൽ നമ്പർ ഇതാണ്, 7561881133. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ബൈ ലേണിങ്ങിനെ കുറിച്ചും ഈ ഒരു എക്സാമിനെ കുറിച്ചും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ എൻ എസ് എം സിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഡീറ്റെയിൽസ്. സോ ഡേറ്റുകൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഏത് റീജിയനിലാണോ ഉള്ളത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എക്സാം സെൻറ്റർ ഏതാണോ അത് ഇപ്പോഴേ ഫിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, തീരുമാനിക്കുക, എക്സാം എഴുതാൻ വേണ്ടി റെഡിയാവുക. December 28 തൃശ്ശൂർ, December 29 എറണാകുളം, January 5 തിരുവനന്തപുരം, January 12 കോഴിക്കോട്, January 19 മലപ്പുറം ജില്ലയിലും നടത്തുന്നതാണ്. എക്സാക്ട്ലി ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് വെന്യൂവിലാണ് എക്സാം നടക്കുക എന്നുള്ളതൊക്കെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രം ഞങ്ങൾ നേരിട്ട് അറിയിക്കുന്നതാണ്. ആൻഡ് ഇതിലേക്ക് വേണ്ട ക്ലാസ്സുകൾ, എൻ എസ് എം സിക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സസും മറ്റ് ഗൈഡൻസ് എല്ലാം നമ്മുടെ ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനൽസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ചാനലിലാണോ ഈ വീഡിയോ കാണുന്നത്, ആ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഭാവിയിൽ വരുന്നുണ്ട്. ആൻഡ് സ്റ്റേജ് 2 കാര്യം ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, കോഴിക്കോട് വെച്ചിട്ടായിരിക്കും January 26 ഓഫ്ലൈൻ എക്സാം തന്നെയാണ്. അതിൽ ഓരോ റീജിയണിൽ നിന്നും ഓരോ ക്ലാസ്സിൽ നിന്നും 1st, 2nd, 3rd റാങ്ക് വരുന്ന കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. സോ അപ്രോക്സിമേറ്റ്ലി 90 കുട്ടികളാണ് എല്ലാം കൂടെ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 90 കുട്ടികളായിരിക്കും കോഴിക്കോട് വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, എൻ എസ് എം സിയുടെ അൾട്ടിമേറ്റ് പ്രൈസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഈ വർഷത്തെ എൻ എസ് എം സിയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാവർക്കും അറിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ഏത് കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ പാരൻസിന് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യാൻ പറയാം. നമ്മൾ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, സ്കൂളിലെ ടോപ്പേഴ്സ് ആയാൽ മാത്രം പോരാ, ഇതുപോലത്തെ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസും കൂടെ പങ്കെടുത്താൽ മാത്രമേ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. Once again, all the best from Team XNY.